വീണ്ടും നമുക്ക് ദൈവവചനം ധ്യാനിക്കാം. സദൃശ്യവാക്യങ്ങൾ 28:12. നീതിമാന്മാർ ജയഘോഷം കഴിക്കുമ്പോൾ മഹോത്സവം, ദുഷ്ടന്മാർ ഉയർന്നു വരുമ്പോഴോ ആളുകൾ ഒളിച്ചുകൊള്ളുന്നു. ഇതിനൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി മറ്റൊരു തർജ്ജിമ നല്ലതാണെന്ന് തോന്നുന്നു. നല്ലവർ നേതാക്കളാകുമ്പോൾ എല്ലാവരും സന്തോഷിക്കും, പക്ഷെ ദുഷ്ടൻ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ എല്ലാവരും ഒളിക്കുന്നു. നമ്മുടെ നാടും ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുകയാണ്. നമ്മുടെ നാട് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിലൊന്നാണ്. നമ്മുടെ ശക്തി, നമ്മുടെ അന്തസ്സ്, നമ്മുടെ അഭിമാനം, അലങ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യമാണ്. ഇത് നശിപ്പിക്കാനും ഇല്ലായ്മ ചെയ്യുവാനുമുള്ള ഒരു തീവ്ര ശ്രമം നടക്കുന്നുണ്ട്. മതാധിപത്യവും പണാധിപത്യവും സ്വേച്ഛാധിപത്യവും ജനാധിപത്യത്തെ ഉന്മൂലനം ചെയ്യുവാനുള്ള തീവ്രശ്രമം നടക്കുന്നുണ്ട്. എല്ലാറ്റിനും ദോഷങ്ങളുണ്ട്, ജനാധിപത്യത്തിലും ദോഷങ്ങളുണ്ട്. എന്നാൽ തമ്മിൽ ഭേദം ജനാധിപത്യം തന്നെ. ഇപ്പോൾ ഈ ഭാരത രാജ്യം നേരിടുന്ന തിരഞ്ഞെടുപ്പ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമ്മളെ ഉറ്റുനോക്കുകയാണ് മറ്റ് രാജ്യങ്ങൾ. നമ്മുടെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉറ്റുനോക്കുകയാണ്, ഇവിടുത്തെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടുമോ? നോക്കുക ഈ വാക്യം, ദുഷ്ടന്മാർ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ എല്ലാവരും ഒളിക്കുന്നു, നല്ലവർ നേതാക്കളാകുമ്പോൾ എല്ലാവരും സന്തോഷിക്കുന്നു. ഇത്രയേ ഉള്ളൂ. നാളെ നിങ്ങൾക്ക് പോളിംഗ് ബൂത്തിൽ പോകാൻ അവസരം കിട്ടുമ്പോൾ ഇത് മനസ്സിൽ വെച്ചോണം. നല്ലവർ നേതാക്കളാകണം. അദ്ദേഹത്തിൻ്റെ കൊടിയുടെ അടയാളം തൽക്കാലം മറന്നേക്ക്. പാർട്ടി ചിഹ്നം തൽക്കാലം മറന്നേക്ക്. വ്യക്തി ആരാണെന്നൊന്ന് പഠിക്കുക. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരാളെ നിങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ പറ്റി ഒരു പഠനം നടത്താൻ ഒന്ന് പരിശ്രമിക്കണം, അല്പം ഒന്ന് ഉത്സാഹിക്കണം. ഇല്ലാതെ അന്ധമായിട്ട് പാർട്ടി നേതാക്കൾ പറയുന്നത് കേട്ടോണ്ട് വോട്ട് ചെയ്യരുത്. നിങ്ങളെ ഭീഷണിപ്പെടുത്തിയും വോട്ട് ചെയ്യിപ്പിക്കരുത്. നിങ്ങൾക്ക് പണം തന്ന് പ്രലോഭിപ്പിച്ചിട്ടും നിങ്ങൾ വോട്ട് ചെയ്യരുത്. 100 രൂപയ്ക്ക് വേണ്ടി, 1000 രൂപയ്ക്ക് വേണ്ടി നിങ്ങൾ 5 കൊല്ലത്തേക്ക് അവരുടെ അടിമയാകാൻ പോവുകയാണ്. മനസ്സിലായോ പറഞ്ഞത്? ഇതൊക്കെ പറയാൻ നീ ആരാ അല്ലേ? അതെ, ഇത് ഒരു പാർട്ടിക്ക് ദോഷം പറയുകയല്ലല്ലോ, സത്യമല്ലേ പറയുന്നത്? അതും നല്ല കാര്യമല്ലേ പറയുന്നത്? നല്ലവർ നാട് ഭരിക്കട്ടെ. നല്ല മനുഷ്യൻ, നല്ല മനുഷ്യർ എന്ന് പറഞ്ഞാൽ നീതിബോധമുള്ളവർ, മനുഷ്യപ്രീതിയുള്ളവർ, നന്മയുള്ളവർ,
വെളിച്ചമുള്ളവർ, ദർശനം വിഷനുള്ളവർ. ദ്രവ്യാഗ്രഹമില്ലാത്തവർ, നാടിൻ്റെ സമ്പത്ത് കട്ടുമോട്ടിച്ചുകൊണ്ട് പോവുകയില്ലെന്ന് ഉറപ്പുള്ളവർ, അങ്ങനെയുള്ളവരെയൊക്കെ നമുക്കറിയാം. ശ്രദ്ധിച്ചാൽ കാണാം അങ്ങനെയുള്ളവരുണ്ട് ഇവിടെ. ഇതിൽ നിന്ന് പണം മോഷ്ടിക്കയില്ലെന്ന് ബോധ്യമുള്ള നല്ല മനുഷ്യർ ഭരണത്തിൽ വരട്ടെ. അങ്ങനെയുള്ള മനുഷ്യരെയൊക്കെ ഒന്ന് ഓർത്തു നോക്കിക്കേ. ഇതിൽ നിന്ന് പണം മോഷ്ടിക്കാതെ നാടിന് വേണ്ടി നന്മ ചെയ്ത എത്രയോ നല്ല മനുഷ്യരുണ്ടായിരുന്നു. ഞാൻ ഇന്ന് ഒരു പ്രസംഗം കേട്ടത്, ഇന്നോ ഇന്നലെയോ കേട്ടത്, ഗ്രഹാം സ്റ്റെയിൻസും മക്കളും ഒറീസയിൽ കൊല്ലപ്പെട്ടപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി വാജ്പേയി ഇപ്രകാരം പറഞ്ഞു: നാണം കൊണ്ട് ഞാൻ എൻ്റെ തല കുനിക്കുന്നു. അതൊരു നല്ല ലീഡറായിരുന്നു. പാർട്ടി ഏതു ആയിക്കോട്ടെ, എന്നാൽ അതേ ഭാരതത്തിൽ ഇന്ന് അതിന് തുല്യമായ പീഡനങ്ങളും മരണങ്ങളും നടക്കുമ്പോൾ ആരുടെയും തല കുനിയുന്നില്ലല്ലോ. കേരളത്തിൻ്റെ നേതാക്കളുടെ തല ഇപ്പോൾ കുനിയാത്തത് എന്താണ്? ഒരു വാക്കെന്തേ പറയാത്ത അഹങ്കാരികളും സ്വാർത്ഥത മാത്രം കൈമുതലാക്കി വയ്ക്കുന്നവരുമാണോ നമ്മെ ഭരിക്കേണ്ടത്? ഈ ഇലക്ഷൻ സമയത്ത് ഒരു 2000 രൂപ നിങ്ങളുടെ പോക്കറ്റിലേക്ക് ഇട്ടു തന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കുറെ ഭക്ഷണ സാധനങ്ങൾ നിങ്ങൾക്ക് മേടിച്ചു തന്നു, എന്നിട്ടടുത്ത 5 കൊല്ലത്തേക്ക് നിങ്ങളുടെ മുതൽ മുഴുവനും മോട്ടിക്കാൻ ഒരുങ്ങുന്നു. ഇലക്ഷൻ വരുമ്പോൾ സൂക്ഷിക്കുക, ബുദ്ധിയോടെ പ്രവർത്തിക്കുക. ഗോഡ് ബ്ലെസ് യു. Thank you.